പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സ്റ്റെഡിൻ്റെ കമ്പനിയുടെ ഹെൽമെറ്റ് ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഹെൽമെറ്റ് വേണമെന്ന് ഒരു റൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ട് പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളുടെ ലൈസൻസ് കട്ടാവുന്നു. അപ്പോൾ ഞാൻ തന്നെ വേഗം പോയിട്ട് തന്നെ ഒരു ഹെൽമെറ്റ് വാങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അച്ഛൻ്റെ വണ്ടിയുടെ പുറകിൽ നിന്ന് പോകാൻ പറ്റില്ല, ഇങ്ങനെ ലൈസൻസ് കട്ടായി കഴിഞ്ഞാൽ. അപ്പോൾ നോക്കിയിട്ട് നേരെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് വാ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇതിവിടെ കാണാൻ വേണ്ടി ഒരു ചെറിയ ഫോട്ടോയാണ്. 950 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഫുൾ ഫേസ് ഹെൽമെറ്റാണ്. പിന്നെ ഇതിൻ്റെ സൈസ് 600 mm XL ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മോഡൽ ക്രോം എലൈറ്റ് മോഡലാണ്. പിന്നെ ബ്ലാക്ക് ആണ് കളർ. അപ്പോൾ നമുക്ക് ഇനി അൺബോക്സ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ്. നമ്മളിത് ഇപ്പോൾ ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക് കളർ ഹെൽമെറ്റ്. ഇതുണ്ടല്ലേ, നല്ലൊരു ഭംഗിയില്ല കാണാൻ. ഇവിടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ വരുന്നത്. ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉണ്ടല്ലേ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഹെൽമെറ്റ്. ബ്ലാക്കിഷ് കളറാണ്. ഞാനിത് കമ്പനി പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻസ് ഞാൻ വായിക്കാം. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് വിസറാണിത്. ഇത് സ്ക്രാച്ചോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നാണ് നമ്മുടെ കമ്പനി പറയുന്നത്. പിന്നെ ഇത് പോളി കാർബണേറ്റ് സിൽക്കൺ ഹാർഡ് കോട്ടറാണ് ഇതിൻ്റെ റൂഫൊക്കെ വരുന്നത്. പോളി സിൽക്കൺ ഹാർഡ് കോട്ടഡാണ് കേട്ടോ. ഇതേ അതല്ലേ, പോളി കാർബണേറ്റ് സിൽക്കൺ ഹാർഡ് കോട്ടഡാണ് ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ ഇതൊക്കെ വരുന്നത്. നല്ല ഗ്രിപ്പ് പോലെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. സ്റ്റെഡിൻ്റെ കമ്പനിയാണ്. പിന്നെ ഇത് നോ ഓർഗാനിക് സോൾവെൻസ് ഓർ മെറ്റീരിയൽസ് കണ്ടെയ്നിങ് ഓർഗാനിക് സോൾവെൻസ് സച്ച് ആസ് മെറ്റൽ പോളിഷ് വാക്സ് ആൻഡ് പോളിഷ് ഷുഡ് ബി യൂസ്ഡ് ടു ക്ലീൻ ദ വിസർ. മെറ്റൽ പോളിഷോ വാക്സ് പോളിഷോ അങ്ങനെയൊന്നും യൂസ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ സാധാ തുണിയൊക്കെ ഇട്ട് ചേഞ്ച് ചെയ്താൽ മതി, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതൊന്നും യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യരുത്. പിന്നെ ഇതൊരു ഏതൊരു സാധാരണക്കാരനും വളരെ വില കുറച്ച് വാങ്ങാൻ പറ്റിയൊരു ഹെൽമെറ്റാണിത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1050 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. പുറകിൽ നിന്നിരിക്കുന്ന ആളെ കാണാൻ പറ്റി റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ. പുറകിൽ വരുന്ന ലൈറ്റ്, വണ്ടിയുടെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ റിഫ്ലക്ഷൻ വരുമ്പോൾ പുറകിലിരിക്കുന്ന ആളെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ISI മുദ്ര കാണാൻ പറ്റും. പിന്നെ ഒരു സ്റ്റഡിൻ്റെ സീലും ഉണ്ട് ഇവിടെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയത് കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ചമ്മനി ബിൽഡിങ്ങിൽ നിന്നാണ് ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങിച്ചത്. പിന്നെ ഇപ്പോൾ പുതിയ പുതിയ റൂൾസൊക്കെ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സേഫ്റ്റിക്കാണ് അവർ പറയുന്നത് നമുക്ക് ഹെൽമെറ്റ് വെക്കണമെന്ന്. പിന്നെ നമുക്ക് തലയുണ്ടെങ്കിലേ കാണാൻ ഭംഗിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ റൂൾസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് മാസ്ക് വെക്കണം, പിന്നെ ഹെൽമെറ്റ് വെക്കണം. എല്ലാം ഹെൽമെറ്റ് വെക്കണ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. നമ്മുടെ സേഫ്റ്റിക്കാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കൊറോണ മാത്രം പോസിറ്റീവായി ചിന്തിക്കരുത്, വന്നു കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ടാണ് പറയുന്നത് കൊറോണ മാത്രം പോസിറ്റീവായി ചിന്തിക്കല്ലേ. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യണം സേഫ്റ്റിക്കായിട്ട്. നമ്മുടെ സേഫ്റ്റിക്കാണ് അവർ പറയുന്നത്. എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ഇനി ഈ ഫിലിം പറിച്ച് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഫുള്ളും നമുക്കൊന്ന് ഭംഗിയൊന്ന് നോക്കണ്ടേ. ഹേ ഗൈസ്, നമ്മുടെ ഫിലിം പറിച്ചാളുമ്പോൾ നല്ലൊരു ലുക്കാണ് ഹെൽമെറ്റിന് കിട്ടുന്നത്. ഞാനിത് വെച്ച് കാണിച്ചു തരാം.
ഫ്രണ്ട്സ് നല്ലൊരു ഹെൽമെറ്റ് ആണ് ഗൈസ്. കണ്ടില്ലേ നല്ല ഫിറ്റിംഗ് നല്ല കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് ഇത് ഇരിക്കുന്നത് തന്നെ. നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടാണ് ഹെൽമെറ്റ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ നമ്മുടെ പുതിയ ഹെൽമെറ്റ് വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്, റോഡിലിരുന്ന് പോകാനൊക്കെ നല്ല സുഖമുണ്ടെന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ നമുക്കൊരു സവാരിക്ക് പോയിട്ട് വരാം. പുതിയ ഹെൽമെറ്റൊക്കെ വെച്ച് നമുക്ക് സവാരിക്ക് പോയിട്ട് വരാം ഗൈസ്. നല്ല കംഫർട്ടബിൾ ഉണ്ട്. ഹെൽമെറ്റ് ഒക്കെ നല്ല ഫിറ്റിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്. സൂപ്പർ ആണ്. സൂപ്പർ ഫ്രണ്ട്സ്, നമ്മളിത് സവാരിയൊക്കെ പോയി വന്ന് നല്ല കിട്ടിക്കാതി ഹെൽമെറ്റ് ആണ് കേട്ടോ. നല്ല ഫിറ്റിംഗ്, ഒരു ഒരു കുഴപ്പമില്ല. നമുക്ക് വെക്കുമ്പോൾ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കിട്ടിക്കാതി ഹെൽമെറ്റ് ആണ്. പിന്നെ ഏത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഉണ്ടല്ലേ നല്ല രസമാണ് ഇത് വെക്കാനായിട്ട്. ബിലോ 1000 ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ പറ്റിയൊരു ഹെൽമെറ്റാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽമെറ്റ് എല്ലാവരും വെക്കുന്ന കാര്യത്തിൽ പോസിറ്റീവായി ചിന്തിക്കുക. പിന്നെ കൊറോണ മാത്രം നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വെക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. പിന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ടാറ്റാ.